नमस्ते बच्चों, कैसे हो? पिछले पार्ट में हमने क्या पढ़ा याद है ना? पिछले पार्ट में एक कविता पढ़े और उसका आशय भी पढ़ा। कविता का नाम हम सब समान। और मैंने कुछ होमवर्क आपने दिया, वो आप अपने पुस्तक में लिखी होंगी। तो आज हम इस पार्ट के संबंधी प्रश्न और उत्तर पढ़ेंगे। पहला प्रश्न देखिए, हमारा पहला प्रश्न, हम साथ साथ कैसे रहेंगे? इसका उत्तर, सब मिलकर नई तान में गाते हुई साथ साथ रहेंगे। एक बार भी बताओ, हम साथ साथ कैसे रहेंगे? सब मिलकर नई तान में गाते हुई साथ साथ रहेंगे। ഇതിൻ്റെ മലയാളം, നമ്മൾ എങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കുന്നത് എന്നാണ്. നമ്മളെല്ലാവരും സബ് മിൽക്കർ, നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നൈ താൻ, നൈ മീൻസ് പുതിയ, താൻ ഈണം, ഈണത്തിൽ പാടിക്കൊണ്ട് ഒന്നിച്ചു ജീവിക്കും എന്നാണ് കവി പറയുന്നത്. ദൂസര ക്വസ്റ്റ്യൻ, ഹം സാത് സാത് ക്യാ സഹേങ്കേ? ഹം സാത് സാത് ക്യാ സഹേങ്കേ? നമ്മളെല്ലാവരും ഒത്തുചേർന്ന് എന്ത് സഹിക്കും എന്നാണ് കവി ചോദിക്കുന്നത്. ഹം സുഖ് ദുഃഖോ ഏക് ദൂസരേ കാ സാത് ദേക്കർ സഹേങ്കേ? ഹം സുഖ് ദുഃഖോ ഏക് ദൂസരേ കാ സാത് ദേക്കർ സഹേങ്കേ? നമ്മളെല്ലാവരും സുഖ ദുഃഖങ്ങളിൽ മറ്റുള്ളവരുടെ കൂടെ പങ്കുചേരും എന്നാണ് കവി പറയുന്നത്. തീസ്ര प्रश्न देखिए, कवि ने किन किन देशों के साथ जुड़कर नवयुग का विहार लाने की बात कही है? कवि ने किन किन देशों के साथ जुड़कर नवयुग का विहार लाने की बात कही है? कवि നമ്മളോട് ഏതെല്ലാം ദേശങ്ങൾ ഒത്തുചേർന്നിട്ടാണ് നവയുഗം എന്നുള്ള അർത്ഥം എന്താണ്? പുതിയ യുഗം, നവയുഗത്തിൻ്റെ വിഹാൻ, വിഹാൻ എന്ന് പറഞ്ഞാൽ മോർണിംഗ്. എങ്ങനെയാണ് നമ്മൾ നവയുഗത്തിൻ്റെ പുതിയ മോർണിംഗ് കൊണ്ടുവരുന്നത്? അതായത് പുലർക്കാലം, നവയുഗത്തിൻ്റെ പുലർക്കാലം നമ്മൾ ഏതൊക്കെ ദേശങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് കൊണ്ടുവരുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. കവിനെ ചീനി, ജപ്പാനി, ഇറാനി, തുർക്കിസ്ഥാനി, അമേരിക്കൻ, ഇംഗ്ലീഷ്താനി ആ ഹിന്ദുസ്ഥാനി കേ സാ ചുഡ്ക്ക നവയുക്ക വിഹാൻ ലാനേക്കെ ബാത് കഹി ഹേ. കവിനെ ചീനി, ജപ്പാനി, ഇറാനി, തുർക്കിസ്ഥാനി, അമേരിക്കൻ, ഇംഗ്ലീഷ്താനി ആ ഹിന്ദുസ്ഥാനി കേ സാ ചുഡ്ക്ക നവയുക്ക വിഹാൻ ലാനേക്കെ ബാത് കഹി ഹേ. കവി നമ്മോട് പറയുന്നത്, ചൈനക്കാരും ജപ്പാൻ, ഇറാൻ, തുർക്കിസ്ഥാൻ, അമേരിക്ക, ഇംഗ്ലണ്ട് ഓർ ഇന്ത്യൻ, ഇവരെല്ലാ രാജ്യത്തിലുള്ള ആളുകളും എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് നവയുക്ക വിഹാൻ, നവയുഗത്തിൻ്റെ പുലർക്കാലം കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ, ഈസ് കവിത സെ ക്യാ സന്ദേശ് മിൽത്താ ഹേ? ഈ കവിതയിൽ നിന്നും നമുക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈസ് കവിത സെ സന്ദേശ് മിൽത്താ ഹേ കി സബി മാനവ് സമാൻ ഹേ? സബ്കോ മിൽ ചുൽക്കർ പ്രേം സേ രഹന ചാഹിയെ? ഇസ് കവിത സെ സന്ദേശ് മിൽത്താ ഹേ കി സബി മാനവ് സമാൻ ഹേ? സബ്കോ മിൽ ചുൽക്കർ പ്രേം സേ രഹന ചാഹിയെ? ഈ കവിതയുടെ ആശയം, നമ്മളെല്ലാ മനുഷ്യരും തുല്യരാണെന്നും നമ്മളെല്ലാവരും ഒത്തുചേർന്ന് പരസ്പര സ്നേഹത്തോടെ ജീവിക്കണമെന്നുമാണ് ഈ കവിതയുടെ സന്ദേശം. ഇത് നിങ്ങൾ ഈ ആ ലോഗ് യെ ഫോ ചാർ പ്രശ്ന ഓർ ഉത്തർ അപ്പനി പുസ്തക് മേ ലിക്കിയേ ഓർ അബ് ഹം വ്യാകരൻ പടേങ്കെ. വ്യാകരൻ മേ പഹല പ്രത്യയ് പ്രത്യയ് ശബ്ദക്കെ അന്തുമേ ലഗാക്കർ ശബ്ദക്ക സ്വരൂപ് ഓർ അർത്ഥ് ബദലനേ വാലെ ശബ്ദാംശ് പ്രത്യയ് കഹ്ലാത്തെ ഹേ. പ്രത്യയം എന്ന് നിങ്ങൾ മലയാളത്തിലും പഠിച്ചിട്ടുണ്ടാവും. അതേ ഉദ്ദേശം തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്രത്യയ് ശബ്ദക്കെ അന്തുമേ ലഗാക്കർ ശബ്ദക്ക സ്വരൂപ് ഓ അർത്ഥ് ബദലനേ വാലെ
ശബ്ദാംശ് പ്രത്യേ കഹിലാത്തെ ഹേ. ഏതെങ്കിലും ശബ്ദത്തിൻ്റെ അവസാനം നമ്മൾ മറ്റൊരു ശബ്ദം ചേർത്ത് അതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ടാക്കുന്നതിനെ പ്രത്യയം എന്ന് പറയുന്നു. ഉദാഹരണം, ജാനേ വാല പഠ്നേ വാലേ യഹം ജാനേക്ക് അന്തുമേഹം വാല ശബ്ദ ഓർ പഠ്നേക്ക് അന്തുമേഹം വാല ശബ്ദ ലഗായ ഓർ ഇസ്ക അർത്ഥ ബദൽത്ത. ഈ ശബ്ദത്തിൻ്റെ അർത്ഥം മാറുന്നു. അവസാനം നമ്മൾ വാല എന്ന് ചേർക്കുന്നത് മൂലം ഇതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ടാക്കുന്നു. ദേഖിയേ ഈ ഓർ ഈ പ്രത്യേക ജോഡ്ക്ക് നയേ ശബ്ദ ബനായേ. ഇവിടെ തന്നിരിക്കുന്ന പദത്തിൻ്റെ അവസാനം നമ്മൾ ഈ ഓർ ഈ പ്രത്യേക ചേർക്കുമ്പോൾ അതിലുണ്ടാകുന്ന വ്യത്യാസം ഇവിടെ തന്നിട്ടുണ്ട്. നീതി പ്ലസ് ഈ നൈതിക്, നീതി പ്ലസ് ഈ നൈതിക്, പ്രകൃതി പ്ലസ് ഈ പ്രാകൃതിക്, പ്രകൃതി പ്ലസ് ഈ പ്രാകൃതിക്, സമാജ് പ്ലസ് ഈ സാമാജിക്, സമാജ് പ്ലസ് ഈ സാമാജിക്, സപ്താ പ്ലസ് ഈ സാപ്താഹിക്, സപ്താ പ്ലസ് ഈ സാപ്താഹിക്. ഓർ ആകെ ദേഖിയേ രാഷ്ട്ര പ്ലസ് ഈ യഹം ഈ ഈ ശബ്ദ അമ്മ ജോഡ്ക്ക് രാഷ്ട്ര പ്ലസ് ഈ രാഷ്ട്രി, ദർശൻ പ്ലസ് ഈ ദർശനി, ദർശൻ പ്ലസ് ഈ ദർശനി, പ്രാന്ത് പ്ലസ് ഈ പ്രാന്തി, പ്രാന്ത് പ്ലസ് ഈ പ്രാന്തി, ഭാരത് പ്ലസ് ഈ ഭാരതി, ഭാരത് പ്ലസ് ഈ ഭാരതി. ബച്ചോ അബ് യേ സബ് യേ വ്യാകരണ അപ്നെ പാഠപുസ്തക അപ്നെ ടെക്സ്റ്റ് ബുക്ക് മേ ലിഖിയേ ഓർ യേ ഉത്തർ അപ്ന നോട്ട്ബുക്ക് മേ ലിഖിയേ ഓർ പഠായിയേ. ധന്യവാദ്. അഗലേ ക്ലാസ് മേ മിലുങ്കാ.